കടകളൊന്നും കഴിഞ്ഞല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദ്വാനില്ലാഹ്. അമ്മ ബഅദ്, വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ يا رسول الله صلى الله عليه وسلم, يا سيدنا يا حبيب الله صلى الله عليه وسلم, يا سيدنا يا خير خلق الله صلى الله عليه وسلم, خذ بأيدينا قلت حيلتنا, أعظنا انظرنا أدركنا يا رسول الله صلى الله عليه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولايا لم دائما أبدا على حبيبك خير الخلق كلهم رحم الله ما يكون അൽമലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, നിന്റെ ഫളൽ കൊണ്ട് റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ അഷ്റഫ് കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച അഹ്ലു സുന്നയുടെ ഈ നാട്ടിലെ സംഘാടകർ, ഇതിനോട് സഹകരിച്ച കെ സി എഫിൻ്റെ പ്രവർത്തകർ അടക്കം, ഇവിടെ ബുറുദക്കെത്തിയ അമാനി അടക്കമുള്ള ഞങ്ങളുടെ സ്നേഹികൾ, സകല സയ്യിദന്മാർ, ഉലമാക്കൾ, സഹോദര സഹോദരിമാർ, സഹായിച്ചവർ, സഹകരിച്ചവർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, ബായാറ് സ്വലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാന്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി, ബഹുമാനപ്പെട്ട ബായാർ ഉസ്താദ് ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാ, ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ. ആദരണീയരായ ശ്രോതാക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, ഇനിയൊരു പ്രഭാഷണത്തിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. മഅരിബിന് ശേഷം തുടങ്ങിയ പരിപാടിയിൽ പ്രസംഗവും അതിനേക്കാളുപരി ഈ സദസ്സിന് വലിയ ആവേശം കൊള്ളിക്കുന്ന നിലക്ക് വളരെ മാധുര്യമുള്ള മദ്ഹുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ ബുറുദ്ദ എന്ന ബുറുദ്ദ നടന്ന ഈ സദസ്സ്, അതും അഫ്ളു സിയാമി ബഅദ റമളാന ശഹറുല്ലാഹിൽ മുഹറം എന്ന ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനം പറഞ്ഞ പരിശുദ്ധ മുഹറമിലെ ആഷുറാന്റെ നോമ്പ് അനുഷ്ഠിച്ച് ആ നോമ്പ് തുറക്കഴിഞ്ഞ് സംഘടിപ്പിച്ച മുഹറത്തിലെ വളരെ ശ്രേഷ്ഠമായ വെള്ളിയാഴ്ച രാത്രിയിലാണ്
നമ്മുടെ ഈ സംഗമം എന്നുള്ളത് കൊണ്ട് ഈ സദസ്സിന് വലിയ പവറുണ്ട്, വലിയ ബഹുമാനമുണ്ട്. അള്ളാഹു നമ്മ കബൂലാക്കി തരട്ടെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാൻ. ഇന്നും ഞാൻ ബായാറിലുണ്ടാകുമ്പോൾ ആംബുലൻസിലടക്കം വന്ന ക്യാൻസർ പിടിപെട്ട ചെറുപ്പക്കാരൻ ഡോക്ടർമാരെ റിജക്ട് ചെയ്ത് തിരുവനന്തപുരം RCCയിൽ നിന്ന് നേരെ ബായാറിലേക്ക് കൊണ്ടുവന്ന് അത്യാസന്ന നിലയിൽ കിടക്കാൻ കഴിയാതെ ശ്വാസത്തിന് തിക്കുവന്ന് പെടയുന്ന നിലക്ക് നീ ശിഫ നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇത് ബുർദയുടെ സദസ്സാണ്. അമാനിയുടെ നേതൃത്വത്തിൽ നടന്ന വളരെ ബഹുമാനമുള്ള ഈ സദസ്സ് അള്ളാഹു കബൂലാക്കട്ടെ. അവർക്ക് അള്ളാഹു ബർക്കത്തിനേറ്റി കൊടുക്കട്ടെ, സന്തോഷം നൽകട്ടെ. ഷെയ്ഖുന കൻസുൽ അലമ ചിത്താരി ഉസ്താദ് ഉൾപ്പെടെയുള്ള അഹ്ലുസുന്നയുടെ ഞങ്ങളെ സകല ഉലമാ എന്നും സയ്യിദന്മാർക്കും മിസ്കീൻമാരായ ഞങ്ങൾക്കും പരിശുദ്ധ അഹ്ലുസുന്നയുടെ ഖിദ്മയിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. എല്ലാ ക്ഷീണങ്ങളും പ്രയാസങ്ങളും നീ നീക്കിത്തരണം റഹ്മാനെ. വലിയ വലിയ മഹത്തുക്കളായ അമ്പിയാക്കൾക്ക് അർഹമുർ റഹീമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരീക്ഷണങ്ങൾ നൽകിയിട്ട് ആ പരീക്ഷണങ്ങളിൽ വലിയ സലാമത്തും ആഫിയത്തും ഇസ്സത്തും നൽകിയ പവിത്ര മാസമാണ് മുഹറം മാസം. അതുകൊണ്ട് ഏത് വേദനിക്കുന്ന, ഏത് പ്രശ്നങ്ങളുള്ള, ഏത് പ്രയാസങ്ങളുള്ള, ഏത് അസുഖങ്ങളുള്ള ആളുകളും ഇതൊരു സലാമത്തിൻ്റെ ആഫിയത്തിൻ്റെ മജ്ലിസാണ്, ഇതൊരു കബൂലിയത്തുള്ള മജ്ലിസാണ്, കബൂലുള്ള മജ്ലിസാണ് എന്ന നിലക്ക് നാമൊക്കെ ഇവിടെ ഈ മഹത്തായ സദസ്സിൽ അല്പം സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതലായി പ്രസംഗിക്കുന്നില്ല. നാളെയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ആളുകൾ സംഗമിക്കുന്ന ബായാറ് സ്വലാത്ത് നാളെ മഅ്രിബ് നിസ്കരിച്ച ഉടനെ ആരംഭിക്കും. നിങ്ങളൊക്കെ ബായാറ് സ്വലാത്തിന് വരണം. അവിടെ വെച്ച് ഇൻഷാ അല്ലാഹ് പ്രസംഗിക്കും. ഞാൻ പറഞ്ഞു വന്നത് ബുർദയുടെ സദസ്സ് അത് പ്രശ്ന പരിഹാരങ്ങളുടെ സദസ്സാണ്. മദഹന്റെ സദസ്സ് അത് ദുനിയാവിന്റെ ആഖിറത്തിന്റെ വിജയത്തിന്റെ സദസ്സുകളാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് നമുക്കറിയാം. ഇമാം ബൂസരി റഹ്മഹുല്ലാ ബുർദ രചിക്കാനുള്ള കാരണമായി പറയുന്ന കൂട്ടത്തിൽ ഒന്ന്, അവിടത്തേക്ക് തളർവാദം പിടിപെട്ടിട്ട് നാട്ടിലെ പരിസര നാടുകളിലെ വൈദ്യന്മാർ വന്ന് ചെക്കപ്പ് നടത്തിയിട്ട് പരിശോധന നടത്തിയിട്ട് ആ പരിശോധനയിൽ അവർ റിപ്പോർട്ട് നൽകിയത്, റിസൾട്ട് നൽകിയത് ഇത് സുഖപ്പെടാനുള്ള രോഗമല്ല, ഇതിന് മരുന്ന് നിർണയിക്കാൻ പറ്റില്ല എന്ന നിലക്ക് കൈയൊഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ബൂസിർ റഹ്മഹുല്ലാ മനസ്സിലാക്കി എന്റെ രോഗത്തിന് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് ആരെന്നെ റിജക്ട് ചെയ്താലും എന്റെ രോഗം സുഖപ്പെടാൻ ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. ആ വഴിയാണ് മദഹുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹിനെ നിയ്യത്ത് ചെയ്ത് ഇമാം ബൂസിർ റഹ്മഹുല്ലയെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇടപെടുത്തി ആഫിയത്താക്കി. നീണ്ട താരിഖാണ്, ഞാൻ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ ബഹുമാനപ്പെട്ടവർക്ക് കാമിലായ പൂർണമായ ആഫിയത്ത് അല്ലാഹു നൽകിയിട്ട് മഹാൻ വലിയ സന്തോഷത്തോടെ ബഹുമാനത്തോടെ അതാ തങ്ങളെ മദഹ് ചെയ്ത് ചൊല്ലിയ കീർത്തനമാണ്, പദ്യങ്ങളാണ് ബുർഉദ്ദ എന്ന് നാം വിളിക്കുന്ന ബുർദ. ആ ബുർദയിൽ ബഹുമാനപ്പെട്ടവർ പാടി പാടിയിട്ട് പറഞ്ഞു. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ ചെല്ലിയ ബൈത്ത് ഫമബ്ലഉൽ അൽമി ഫീഹി അന്നഹു ബശറുൻ, നബിയെ തങ്ങൾ വല്ലാത്ത മനുഷ്യരാണ്, അത്ഭുത മനുഷ്യനാണ്, അവിടുത്തെ ബഹുമാനം എത്ര, അവിടുത്തെ മഹത്വം എത്ര. ഈ പാവപ്പെട്ട ബൂസരിക്ക് പാടാനും എഴുതാനും കഴിയുന്നില്ല, എനിക്കറിയില്ല, ചൊല്ലിയ പദ്യം എങ്ങനെ പൂർത്തിയാക്കാൻ എനിക്ക് അറിവില്ല, കഴിയില്ല എന്ന നിലക്ക് പ്രയാസപ്പെട്ടപ്പോൾ
ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, ഓ ഇമാം ബൂസുരി, ചൊല്ലിയ എഴുതിയ പദ്യം പൂർത്തിയാക്കാൻ പ്രയാസമുണ്ടല്ലേ, എന്നാൽ വിഷമിക്കേണ്ടതില്ല. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി എന്ന നിലക്ക് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശീർവാദവും ഇടപെടലും ഉള്ള വലിയ ബഹുമാനമുള്ള മദ്ഹ് കീർത്തനങ്ങളാണ് ബുറുദ എന്ന ബുറുദ. അത് പ്രശ്നങ്ങളുടെ പരിഹാരമാണ്. ദുനിയാവിന്റെ ആഖിറത്തിന്റെ സലാമത്തിന്റെ ആഫിയത്തിന്റെ വഴികളാണ് മദ്ഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാർക്ക് ദർജ കിട്ടിയത്, ഔലിയാക്കൾക്ക് ഖദർ കിട്ടിയത്, മുത്തഖീങ്ങളായ ആരിഫീങ്ങൾക്ക് മഖാം കിട്ടിയത്, ഉലമാഇന് ഖബൂൽ കിട്ടിയത്, അസ്ഹാബിന് വലിയ ദർജ കിട്ടിയത് ഒരേ ഒരു കാരണം കൊണ്ടാണ്, മഹബ്ബത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് കൊണ്ട്. ആ മഹബ്ബത്ത് വർദ്ധിക്കാനുള്ള വലിയ വഴികളാണ് അവിടുത്തെ മദ്ഹുകൾ. അതിൽപ്പെട്ടതാണ് ബുറുദ, അതിൽപ്പെട്ടതാണ് സ്വലാത്ത്. അതുകൊണ്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ, അക്സിറു മിനസ് സ്വലാത്തി അലയ്യ, നിങ്ങൾ എന്റെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക. എന്നാൽ എന്റെ മേൽ നിങ്ങൾ ചെല്ലുന്ന സ്വലാത്തുകൾ ഖബറിൽ അത് പ്രകാശമാണ്, അത് മീസാനിൽ വലിയ പവറാണ്, അതേ അത് ആഖിറത്തിൽ വലിയ തുണയാണ് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നാം ഒക്കെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ നിറച്ച് അവിടുത്തെ ഹബ്ബ് വർദ്ധിക്കാനുള്ള ഏറ്റവും വലിയ ദിക്റാകുന്ന സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട്, ഓ മുസ്ലിമീങ്ങളെ, തങ്ങളെ സ്നേഹികൾക്ക് കള്ളം പറയാൻ പറ്റില്ല. അതുകൊണ്ട് ജീവിതത്തിൽ കളവ് പറയാതെ, ഇബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഉറപ്പ് ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയാതെ, ഞാൻ മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു, ഓ മുസ്ലിം ചെറുപ്പക്കാരാ, നിങ്ങൾ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടരുത്. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും ഏർപ്പെടാൻ മുസ്ലിമിന് പറ്റില്ല. മുസ്ലിം എങ്ങനെ കള്ള് കുടിക്കും, എങ്ങനെ കഞ്ചാവ് വലിക്കും, എങ്ങനെ ഹാൻസ് വെക്കും, എങ്ങനെ പണ്ടരാഗ് ചവക്കും, എങ്ങനെ മധു വെക്കും, എങ്ങനെ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കും, അതൊക്കെ പൈശാചിക പ്രവർത്തനങ്ങളെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈമാനുള്ളവന് അത്തരം വിഷയങ്ങളുമായി ഇടപെടാൻ പറ്റില്ല. മുസ്ലിമേ, സിനിമ വേണ്ട, സീരിയൽ വേണ്ട, അല്ല പൊരുത്തപ്പെടാത്ത ഒരു ആസ്വാദനങ്ങളും നമുക്ക് അനുവദനീയമല്ല. ഇന്ന് വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരം വർദ്ധിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതമുള്ളത്. പലിശയുമായിട്ട് ഇടപെടുന്ന, അല്ല പൊരുത്തപ്പെടാത്ത തോന്നിവാസങ്ങളുമായി റബ്ബിനെ ധിക്കരിച്ച് ഇസ്ലാമിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയിട്ട് മുസ്ലിം ജീവിക്കാൻ ഒരുമ്പെട്ടപ്പോൾ അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വതആല ജനങ്ങൾ ചെയ്തു കൂട്ടുന്ന തിന്മകൾ കാരണം, ബുദ്ധിയുള്ളവർ ചെയ്തു കൂട്ടുന്ന തോന്നിവാസങ്ങൾ കാരണം ഖുർആൻ മുന്നറിയിപ്പ് നൽകിയതുപോലെ ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്, ജനങ്ങൾ ചെയ്തു കൂട്ടുന്ന തിന്മകൾ കാരണം കടലിലും കരയിലുമൊക്കെ ശക്തമായ ദുരന്തങ്ങൾ റബ്ബ് നൽകുമെന്ന ഖുർആന്റെ മുന്നറിയിപ്പിന്റെ നേർക്കാഴ്ചകളാണ് ഈ കഴിഞ്ഞ സമയങ്ങളിൽ നമ്മുടെ മുമ്പിൽ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ വലിയ ശക്തമായ ഒരു നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയമെന്ന് ഗവേഷകർ വിലയിരുത്തിയ വലിയ പ്രളയ ദുരന്തങ്ങളും ഉരുൾപൊട്ടലും അടക്കമുള്ള വലിയ വലിയ പരീക്ഷണങ്ങൾ, ക്യാൻസർ അടക്കമുള്ള മാരക രോഗങ്ങൾ, വലിയ വലിയ പ്രയാസങ്ങൾ മനുഷ്യന് അള്ളാഹു എല്ലാം നൽകി. എന്നാൽ ഒരു മനുഷ്യനും സമാധാനമില്ലാത്ത അവസ്ഥയിലേക്ക്, മനുഷ്യ മനസ്സിലെ സന്തോഷം കെടുത്തിക്കളുന്ന അവസ്ഥയിലേക്ക് റബ്ബിന്റെ പരീക്ഷണം എത്തിയിട്ടുണ്ടെങ്കിൽ നാം അറിയുക, സ്വാലിഹീങ്ങൾ അറിഞ്ഞതുപോലെ അദ്ദുനിയാ ദാറുൽ ഫനാ, ഈ ദുനിയാവിന് നിലനിൽപ്പില്ല, ഇവിടത്തെ ഉമ്മ ബാപ്പ നിലനിൽക്കില്ല, ഇവിടത്തെ ഭാര്യഭർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല, ഇവിടുത്തെ വീടുകളും ഫ്ലാറ്റുകളും കൊട്ടാരം
അധികാരങ്ങളും അധികാരവും ആരോഗ്യവും ഭംഗിയും ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല. നിലനിൽക്കുന്ന ലോകമാകുന്ന ആഹ്റമാകുന്ന പാരത്രിക ലോകത്തേക്ക് നമ്മുടെ ചെറിയ കാല ആയുസ് ആഹ്റം സമ്പാദിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞ് പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള കക്ഷികൾ പൂർവ്വകാല മഹത്തുക്കളെ തള്ളി പറയുന്ന കക്ഷികളുടെ രംഗപ്രവേശനം ഖിയാമത്തിന്റെ അലാമത്തായിട്ടാണ് തങ്ങൾ ബോധ്യപ്പെടുത്തിയത്. ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാര് ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ അതുകൊണ്ട് ഒരു പുത്തൻ കക്ഷികളിലും അകപ്പെടാതെ യഥാർത്ഥ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ചെറിയ കാല ആയുസ് റബ്ബിന്റെ പൊരുത്തത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ വിശ്വാസി ജനങ്ങൾ തയ്യാറാകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. എന്റെ നാട്ടിലെ മലപ്പുറം ജില്ലയിലെ 10,000 സംബന്ധിക്കുന്ന കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത്, എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത്, അത് ഒക്ടോബർ 1 തിങ്കളാഴ്ചയാണ്. എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ തിങ്കളാഴ്ച അസ്തമിച്ച ചൊവ്വാഴ്ച രാത്രി നിങ്ങളീ കർണാടക ഭാഗത്തെ ശൈലിയിൽ ബായാർ സ്വലാത്ത് നാളെയാണ്. നിങ്ങൾ വരണം, അല്പം സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് മജ്ലിസ് പൂർത്തിയാക്കുന്നു. റബ്ബേ നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. KCF പ്രവർത്തകർ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി വളരെയധികം വലിയ വലിയ സഹായ സഹകരണങ്ങൾ നൽകി ഇതിനെ ഏറ്റെടുത്ത് അവർക്ക് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ദൈവമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ധാരാളം ഗൾഫ് നാടുകളിലെ ICF KCF RSC പ്രവർത്തകരടക്കം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ബഹ്റൈനിൽ ഉണ്ടാകുമ്പോൾ ഞങ്ങളെ കൂടെ ഇറങ്ങിയത് മുതൽ പോരുന്നത് വരെ നേഴല് പോലെ ഞങ്ങളെ പിന്തുടർന്ന് ഞങ്ങളോട് സഹകരിച്ച ബഹ്റൈനിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ അർഹമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ ബർക്കത്ത് നേറ്റി കൊടുക്കട്ടെ. അല്ലാഹുവേ നീ സന്തോഷം നൽകണം റഹ്മാനെ. നമ്മുടെ കലന്തറും അതുപോലെ ജമാലുദ്ദീൻ സാഹിബും നൗഷാദ് ഉൾപ്പെടെയുള്ള ബഹ്റൈനിലെ നമ്മുടെ KCF പ്രവർത്തകർ അല്ലാഹു ബർക്കത്ത് നേറ്റി കൊടുക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم ورك صلاه على محمد يا ربي صل عليه وسلم. صل اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل يا ربي صلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തളിപ്പറമ്പ് അൽമഖർ നടക്കുന്ന സ്വലാത്ത് മജ്ലിസിന്റെ വാർഷികത്തിൽ സംബന്ധിച്ചപ്പോൾ ധാരാളം സയ്യിദന്മാരും ഉലമാക്കളും അവിടെയുള്ള അഹ്ലു സുന്നയുടെ സംഘടനാ നേതൃത്വം നടത്തിയ പരിപാടിയിൽ ആ കമ്പൗണ്ട് മുഴുവനും ജനസാഗരമായി വളരെ ബഹുമാനമുള്ള ആ വളരെ ശ്രേഷ്ഠമായ സദസ്സ് ഇന്നും ഞാൻ ഓർത്തു പോകുന്നു. അല്ലാഹു
ആ സ്ഥാപനം ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സകല സ്ഥാപനങ്ങളെയും നീ വളർത്തി ഉയർച്ചയിലെത്തിക്കണം റഹ്മാനെ. എല്ലാവരും മുസാഫഹത്ത് ചെയ്യുമ്പോ മുസാഫഹത്ത് ചെയ്യുമ്പോ എല്ലാവരും പരമാവധി സദഖ ഇങ്ങോട്ട് കൊണ്ടുവരണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناءً عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعثنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മുഹറമിലെ ആശുറാന്റെ നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞ ഈ പവിത്രമായ മുഹറത്തിലെ വെള്ളിയാഴ്ച രാത്രിയിൽ ഈ ബുർദയുടെ വാർഷിക മജ്ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം റഹ്മാൻ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗങ്ങളിലും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. പരിശുദ്ധ മുഹറത്തിലെ മഹനീയ രാത്രിയിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്.
കിബറ ഹസദരിയ ഉജ്ബ നിഫാഖ ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും ഖൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബന ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് ലൈസ ലദൈന അമലു യുഖദ്ദിബുന ഇലൈക ബഅദൽ ഈമാൻ إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين نسألك بحقهم نور قلوبنا. اللهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് ഖൽബ് ഹയാത്താക്കണം അല്ലാഹ്, ഈമാൻ ഏറ്റി തരണം അല്ലാഹ്, തഖ്‌വ ഏറ്റി തരണം അല്ലാഹ്, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഅ ഏറ്റി നിലനിർത്തണം അല്ലാഹ്, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ, നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാ. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ മജ്ലിസുമായി സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട സകലരും, ബായാറ് സ്വലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹായികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും, ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം അല്ലാ, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാ, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട് അല്ലാ, നീ ഷാഫിയാണ് റബ്ബെ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബെ, റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ, പൂർണമായ സുഖം നൽകണം അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാന്, ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കയലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിശുദ്ധ മുഹറത്തിന്റെ ബറക്കത്ത് കൊണ്ട് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ, പൂർണമായ സുഖം നൽകണം റഹ്മാൻ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാ, സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം റഹ്മാൻ, സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, ഒരു വലിയ സയ്യിദ് ഇന്നെന്നെ വിളിച്ചു പറഞ്ഞു ഒരു ഭാഗത്ത് തളർച്ച വന്നിട്ട് വളരെ പ്രയാസകരമായ അവസ്ഥയിൽ ഹോസ്പിറ്റലിലാണ് ദ്വാരക്കണമെന്ന് പറഞ്ഞ് ആ നിലക്ക് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നോ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാനേ. അർഹമുർ റഹീമായ അല്ലാഹ് ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാഹ്,
ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ, കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരുമടക്കം നീ ശിഫ നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. നാവിലും വായിലൊക്കെ മുറി വന്നിട്ട്, വയറ്റിൽ പുണ്ണ് വന്നിട്ട്, വായിൽ പുണ്ണ് വന്നിട്ട് ഇന്ന് എന്നെ വന്ന് കണ്ടു ഉച്ചക്ക്, നാവ് തൃശൂർ ജില്ലക്കാരാണ്, ഇന്ന് ലുഹറിന്റെ ശേഷം വന്നിട്ട് നാവിന്റെ മുരടക്കം മുറിച്ചു കളഞ്ഞ് വളരെ പ്രയാസകരമായ നിലക്ക് ഒരു 10-45 വയസ്സ് കാണുന്ന ഒരു സഹോദരൻ, നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. എന്നോട് വന്ന് പറഞ്ഞത് നാളെ ബായാറ് സ്വലാത്തിന് കൂടാൻ ഞങ്ങൾ നേരത്തെ വന്നതാണ്, ഇന്ന് വന്നത് തങ്ങളെ നേരത്തെ കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് നീ ശിഫ നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ. ആ നിലക്ക് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് കൈലവീക്ക ക്യാൻസർ ആണെന്ന് റിപ്പോർട്ട് കിട്ടിയിട്ട് മാനസികമായി തളർന്ന ഞങ്ങളെ സ്നേഹികളുണ്ട്. ഗർഭപാത്രത്തിലടക്കം മുഴകളും കുമിളുകളും വന്നിട്ട് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞിട്ട് ഗർഭപാത്രം താഴ്ന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകൾ അടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞിട്ട് അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ ഈ മഹനീയ മജ്ലിസിൽ ബിമദ്ഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫ നൽകണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണമല്ലോ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്തുമുട്ടി, കാല് വൃണ്ണപ്പെട്ട് ഷുഗർ കൂടി, പഴുപ്പലിക്കാണ്, നടക്കാൻ വശമാണ്, മടമ്പ് വേദന, കാൽമുട്ടു വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം. മഹനീയ മുഹറമിലെ പവിത്ര വെള്ളിയാഴ്ച രാത്രിയിൽ ബിമദ്ഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫയാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ. HIV സുഖപ്പെടുത്തണം അല്ലാ. തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ. ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ. സൊറിയാസി സുഖപ്പെടുത്തണം അല്ലാ. ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാൻ. പകർച്ചവ്യാധി പനികളും വൈറസ് രോഗങ്ങളും വാതരോഗങ്ങളും മഞ്ഞപ്പിത്തവും അടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന സ്നേഹജനങ്ങളുണ്ട്. ഖായിബാക്കാതെ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തിയിട്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് ബിസിനസ് തകർന്നിട്ട് ബിസിനസിന് കൊടുത്തിട്ട് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽ പെട്ടിട്ട് സ്വത്ത് കെട്ടിക്കിടന്നിട്ട് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഈ മഹനീയ മുഹറത്തിലെ പവിത്ര രാത്രിയിൽ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു, പറയുന്നു, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലുഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് ഈ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നേറണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ.
ഒരാളുടെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലോ, ഞങ്ങളെ ശത്രുക്കളുടെ മുമ്പിൽ ഐബാക്കല്ല അല്ലോ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല റബ്ബേ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും, അക്രമ കൊലപാതകങ്ങളിൽ നിന്നും, വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ICU-യിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ബോധമില്ലാത്തവർക്ക് നീ ബോധം നൽകണം റഹ്മാൻ. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ വർഷങ്ങളായി മക്കളല്ലാതെ പ്രയാസപ്പെടുന്ന എത്ര സഹോദര സഹോദരിമാരാണ്, ഭാര്യയുടെ പ്രശ്നമാണ്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണ്, മക്കൾ ഉണ്ടാവില്ലെന്നൊക്കെ ഡോക്ടർമാര് വിധിയെഴുതി മാനസികമായി തളർന്ന സഹോദര സഹോദരിമാരുണ്ട്. പരിശുദ്ധ മുഹറത്തിലെ മഹനീയ രാത്രി ഞങ്ങൾക്ക് കബൂലാക്കി അക്മലുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടപെടുത്തി അവരെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം റഹ്മാൻ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക്, മുത്തഅല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകി, പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇജ്ജത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദുർസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സിഹ്ർ കൊണ്ട് ഞങ്ങളെ ദർസു മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. കുടുംബം ചിന്ന ഭിന്നമാക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. ഏത് സിഹ്റോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് മഹനീയ മുഹറത്തിലെ പവിത്ര രാത്രിയിലെ മജ്ലിസിൽ സകല സിഹ്റും ബാത്തിലാക്കണം റഹ്മാൻ. ഐനു നശിപ്പിക്കണം അല്ലാഹ്. ശൈത്താനെ ഹലാക്കാക്കണം റഹ്മാൻ. സാഹിദീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുത്തകബിരീങ്ങള് മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ഷെറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിത്തന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട ബായാർ മുജമ്മഅന്റെ വലിയ നേതൃത്വമായി ഞങ്ങൾക്ക് താങ്ങും തണലുമായിരുന്ന ബഹുമാനപ്പെട്ട ബായാർ ഉസ്താദ് ഇന്നലെ ഞങ്ങളിൽ നിന്ന് മൗത്തായി. ഇന്ന് ബായാർ മുജമ്മഅന്റെ പള്ളിയുടെ മുൻവശത്തായി അവരെ ജനാസ അടക്കം ചെയ്ത് ഖബറിലാണ്. അല്ലാ ദറജ ഉയർത്തണം റഹ്മാനെ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. കല്യാണ പ്രായമെത്തി വിവാഹം അന്വേഷിക്കുന്ന പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകളെ നൽകണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധിയും നിയമപരമായ പ്രശ്നങ്ങളും ഇഖാമയുടെ ബുദ്ധിമുട്ട് പേപ്പറിന്റെ ക്ലിയറൻസ്
നാട്ടിലേക്ക് വരാൻ പറ്റാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ, നമ്പർ കിട്ടാൻ, രജിസ്റ്റർ നടക്കാൻ നീ സഹലാക്കണം റഹ്മാൻ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണല്ലോ, ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണല്ലോ. കുടുംബ ജീവിതത്തിലെ പണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി ഇൽഫത്തിലും മഹബത്തിലുമാക്കണം റഹ്മാന്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ട തൗഫീഖുകൾ ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീൻ വജഅൽനാ മിനൽ മുത്തഹിരീൻ വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദറത്തിൽ നിന്റെ ഹബീബനെ അറിഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണല്ലോ, ഈമാൻ സലാമത്തിലാക്കണല്ലോ, ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണല്ലോ, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം റഹ്മാൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.